നമസ്കാരം ആറു വർഷങ്ങൾക്കൊടുവിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പങ്കുവെച്ച് ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമത്തിന് പ്രതികരണം നൽകിയിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും ഒരു കാര്യം അന്ന് ആ കാറിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അന്നത്തേത് വ്യക്തിപരമായ യാത്രയായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത് ആ സമയം താനൊരു അസുഖാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സമയം കൂടിയായിരുന്നു തൃശ്ശൂരിൽ വടക്കുനാഥ ക്ഷേത്രത്തിൽ മകൾക്ക് വേണ്ടിയുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു അതിന് പോകാൻ കഴിയുമെന്ന് പോലും കരുതിയിരുന്നില്ല പക്ഷെ പോകാൻ സാധിച്ചു അധികം വൈകാതെ തന്നെ നേർച്ച കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയായിരുന്നു തനിക്ക് ട്രാവൽ സിക്നെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്കിടെ കണ്ണടച്ചിരിക്കാറായിരുന്നു പതിവ് ഈ കണ്ണടച്ചിരിക്കുന്നതിനിടയിൽ കാർ എവിടെയോ നിർത്തി അർജുനായിരുന്നു കാർ ഓടിച്ചിരുന്നത് അർജുൻ പുറത്തിറങ്ങി കടയിൽ പോയി ഡ്രിങ്ക്സ് കുടിച്ചു അപ്പോൾ ബാലു തന്നോട് നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു ഞാൻ വേണ്ട എന്ന് പറഞ്ഞു എത്താറായോ എന്ന് താൻ ബാലുവിനോട് ചോദിച്ചപ്പോൾ അധികം വൈകില്ല നമ്മൾ ഉടൻ എത്തുമെന്നായിരുന്നു ബാലുവിന്റെ മറുപടി ഒന്ന് വേണ്ടല്ലോ എന്ന് വീണ്ടും ബാലു ചോദിച്ചു വേണ്ട എന്ന് ലക്ഷ്മിയുടെ മറുപടി താൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു കാറിനുള്ളിൽ കിടന്നു ബാലു റെസ്റ്റ് എടുക്കുകയായിരുന്നു കാറിനുള്ളിൽ താനും കണ്ണടച്ചിരിക്കുകയായിരുന്നു വണ്ടി മുന്നോട്ട് പോകുന്നതിനിടയിൽ അസ്വാഭാവികമായ ഒരു ചലനം ഫീൽ ചെയ്തിട്ടായിരുന്നു താൻ കണ്ണു തുറന്നത് ഓഫ് റോഡിൽ സഞ്ചരിക്കുന്ന അവസ്ഥയായിരുന്നു അത് നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ പുറത്തെന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അർജുൻ പകച്ചിരിക്കുകയായിരുന്നു വണ്ടിയുടെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ താൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ തൻ്റെ ശബ്ദം പുറത്തു വന്നു എന്നറിയില്ല താൻ ഗിയർ ബോക്സിൽ ഒരുപാട് അടിച്ചു പിന്നെ ഓർമ്മ നഷ്ടമായി പിന്നെ കണ്ണു തുറക്കുമ്പോൾ താൻ ആശുപത്രിയിലാണ് നല്ല സ്പീഡിലായിരുന്നു വണ്ടി എന്നാണ് തനിക്ക് ഓർമ്മയിലുള്ളത് താൻ ആശുപത്രി കിടക്കയിൽ ബോധം പലതവണ വന്നുപോയി പോയി പേരൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ആയിരുന്നു താൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ബോധം ശരിക്കുമുള്ള ബോധം വന്നപ്പോ ഐശുയിലായിരുന്നു താൻ കാലും കയ്യും കെട്ടിവെച്ചിരിക്കുകയായിരുന്നു ആശുപത്രിയിലാണെന്ന് മനസ്സിലായത് നഴ്സിംഗ് സ്റ്റാഫ് പറഞ്ഞിട്ടാണ് താ ഉണർന്നപ്പോൾ കിടന്നോളൂ കാലിൽ ചെറിയൊരു മുറിവുണ്ട് റെസ്റ്റ് എടുത്തോളൂ എന്ന നിർദ്ദേശമായിരുന്നു നഴ്സിംഗ് സ്റ്റാഫ് നൽകിയത് ബോധം വന്നപ്പോൾ താൻ ബാലുവിനെ അന്വേഷിച്ചു ആദ്യം അവർ പറഞ്ഞത് എല്ലാവരും പുറത്തുണ്ട് കുടുംബം പുറത്തുണ്ട് എന്നായിരുന്നു ബാലു ഇല്ല എന്ന കാര്യം അംഗീകരിക്കാൻ തനിക്ക് സാധിച്ചില്ല പുറത്തുണ്ട് എന്ന് താൻ വിശ്വസിച്ചു പക്ഷേ ബാലു ഇല്ല മകളില്ല എന്ന കാര്യം ഒരിക്കലും തനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ലക്ഷ്മിക്ക് ബ്രെയിൻ ഇഞ്ചറി ആയിരുന്നു ഈ സമയം ഈ ഐ സിയുയിൽ കിടക്കുന്ന സമയം താൻ ഒരു പാരരൽ വേൾഡിലായിരുന്നു അതായത് ആ സമയത്ത് താൻ ബാലുവിനെ കാണുന്നുണ്ട് ബാലുവുമായി സംസാരിക്കുന്നുണ്ട് ഞാൻ ബാലുവിനോട് സംസാരിക്കുന്നു ബാലു തിരിച്ച് തന്നോട് മറുപടിയും പറയുന്നുണ്ട് ഈ അവസ്ഥ മാസങ്ങളോളം നീണ്ടുപോയി കണ്ണു തുറക്കുമ്പോൾ വലിയ വേദന കണ്ണടയ്ക്കുമ്പോൾ ബാലു തന്നോടുള്ളത് പോലെ ഒരു തോന്നൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ബാലു തന്നോട് പറയാണ് ബാറ്ററീൻസ് ഷെയർ ചെയ്താൽ അത് നടക്കില്ല എന്ന് വീണ്ടും കണ്ണു തുറക്കുമ്പോൾ വീണ്ടും വേദന ഇതിൽ ഏതാണ് റിയൽ ലൈഫ് ഏതാണ് റിയൽ അല്ലാത്തത് എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ലക്ഷ്മി പോയിക്കൊണ്ടിരുന്നത് കണ്ണ് തുറക്കുമ്പോൾ വേദന കണ്ണടയ്ക്കുമ്പോൾ ബാലു അടുത്തുണ്ടെന്ന് തോന്നൽ സ്വപ്നം കാണുകയാണോ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ ആശുപത്രിയിൽ വെച്ച് തന്നെ ബാലുവും മകളും ഇനി ഇല്ല എന്ന് താൻ അറിഞ്ഞു തന്നോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അവരൊരു സൈക്കോളജിസ്റ്റിനെ അയച്ചിരുന്നു സൈക്കോളജിസ്റ്റ് ഡോക്ടർ തന്റെ അടുക്കൽ വന്നു ഈ കാര്യങ്ങൾ തന്നോട് സംസാരിച്ചു ബാലുവും കുഞ്ഞും ഇനി ഇല്ല എന്ന കാര്യം തന്നെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ താൻ അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു തനിക്കത് കേൾക്കാനോ അത് അംഗീകരിക്കാനോ കഴിയാത്ത സാഹചര്യമായിരുന്നു ആ ഒരു സമയമെന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് വളരെ ഭയാനകമായ അല്ലെങ്കിൽ വളരെ വേദനാജനകമായ അവസ്ഥകളിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നാം കേട്ടത് അത്രയും വലിയൊരു ആപത്തിലൂടെയായിരുന്നു അത്രയും വലിയൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു ലക്ഷ്മി കടന്നു നേരിട്ടത് അത് അതിജീവിച്ചത് അതേസമയം ആരുടെ സമ്മർദ്ദത്തിലല്ല തൃശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടതെന്നും ലക്ഷ്മി വ്യക്തമാക്കി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ആർക്കും സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയല്ല ബാലഭാസ്കർ അദ്ദേഹത്തിന് പിറ്റെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് യാത്ര പുറപ്പെട്ടത് വാഹനം തുടക്കം മുതൽ ഓടിച്ചത് അർജുനായിരുന്നു ബാലഭാസ്കർ പിന്നിലാണിരുന്നത് അർജുൻ കേസിൽപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ബാലഭാസ്കർ അയാളെ വീണ്ടും കാണുന്നത് അയാളെ വിശ്വസിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് അർജുൻ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല ഒന്നോ രണ്ടോ ൾക്ക് മാത്രമാണ് ബാലഭാസ്കറിനൊപ്പം വന്നിട്ടുള്ളത് വിവാദങ്ങളിൽ കാര്യമില്ല കാർ ആരും ആക്രമിച്ചിട്ടില്ല അപകടശേഷവും ബാലഭാസ്കർ സുഹൃത്തുക്കളോടും ഡോക്ടർമാരോടും സംസാരിച്ചിരുന്നു അർജുൻ ഉറങ്ങിപ്പോയെന്നാണ് ബാലഭാസ്കറും പറഞ്ഞതെന്നും ലക്ഷ്മി പ്രതികരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത